നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ വസ്ത്ര വ്യാപാരം പരാജയപ്പെട്ട സമയത്ത് അടുത്ത സുഹൃത്തെന്ന നിലയിൽ ബിനീഷ് കോടിയേരി സഹായിച്ചിട്ടുണ്ട് എന്നും അതിലുള്ള നന്ദിയായി ബിനീഷിന്റെ ചുരുക്കപ്പേര് വെച്ച് ബി കെ 47 എന്ന ബ്രാൻഡിൽ ഷർട്ടുകൾ ഇറക്കിയതായും ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ അനു മൊഴി നൽകിയിരിക്കുന്നു. വസ്ത്ര വ്യാപാരവും ഹോട്ടൽ ബിസിനസ്സും പരാജയപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് ലഹരി മരുന്ന് വിൽപ്പനയിലേക്ക് കടന്നത് എന്നാണ് അനൂപിന്റെ കുറ്റസമ്മത മൊഴി. അടുത്ത ബന്ധുക്കൾക്കും ബിനീഷ് അടക്കമുള്ള സുഹൃത്തുക്കൾക്കും ഇക്കാര്യം അറിയില്ല എന്നും അനൂപ് മൊഴി നൽകി. ബാംഗ്ലൂരിൽ ഹോട്ടൽ ആരംഭിക്കുന്നതിനായി ബിനീഷ് കോടിയേരി പണം നൽകി സഹായിച്ചതായി ബാംഗ്ലൂരു ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദ് മൊഴി നൽകിയിട്ടുണ്ട്. കമ്മനഹള്ളിയിൽ തനിക്ക് ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ബിനീഷ് പണം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് ബിനീഷ് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ലഹരിക്കടത്ത് കേസിൽ നാർക്കോട്ടിക്സ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശം ഉൾപ്പെട്ടിട്ടുള്ളത്. 2015 ബിനീഷ് കോടിയേരി തനിക്ക് പണം നൽകിയത് എന്ന് വ്യക്തമാക്കിയ അനൂപ്, 2018 ഹോട്ടൽ ബിസിനസ് തകർച്ച നേരിട്ടു എന്നും ഇതോടെ ഹോട്ടലിന്റെ നടത്തിപ്പിന് മറ്റൊരു സംഘത്തിന് കൈമാറേണ്ടി വന്നു എന്നും വെളിപ്പെടുത്തുന്നു. തവണകളായി 600,000 രൂപ തന്ന് സഹായിച്ചിരുന്നു എന്നാണ് അനൂപ് വ്യക്തമാക്കിയിട്ടുള്ളത്. അനൂപുമായി ബിനീഷിന് അടുപ്പമുണ്ടെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ തനിക്ക് അനൂപിനെ അറിയാമെന്നും ഹോട്ടൽ ബിസിനസ് തുടങ്ങുന്നതിനായി 600,000 രൂപ നൽകി സഹായിച്ചു എന്നും ബിനീഷ് കോടിയേരിയും സമ്മതിച്ചിരുന്നു. 2020 ബാംഗ്ലൂരുവിൽ തന്നെ മറ്റൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും കോവിഡ് പ്രതിസന്ധി മൂലം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും അനൂപ് നാർക്കോട്ടിക്സിനോട് വെളിപ്പെടുത്തി. രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഹെന്നൂർ റോഡിലായിരുന്നു ഹോട്ടൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ലഹരി മരുന്ന് ബിസിനസ് ആരംഭിക്കുകയായിരുന്നു എന്നും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. ഗോവയിൽ വെച്ച് ഒരു സംഗീത പരിപാടിയിൽ വെച്ച് പരിചയത്തിലായ റിജീഷുമായി ബന്ധപ്പെട്ട് ലഹരി മരുന്ന് ബിസിനസ്സിലേക്ക് കടക്കുകയാണ് ചെയ്തത്. പണം സമാഹരിക്കുന്നതിന് വേണ്ടി റെസ്റ്റോറന്റിന് വേണ്ടി വാങ്ങിയ അടുക്കള ഉപകരണങ്ങൾ വിറ്റിരുന്നുവെന്നും താൻ ലഹരി മരുന്ന് ബിസിനസ് ആരംഭിച്ചതിനെ കുറിച്ച് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിയില്ല എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ബംഗളൂരുവിലെ കല്യാൺ നഗറിലെ ഒരു ഹോട്ടലിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് കന്നഡ സീരിയൽ നടി അനിക, മലയാളികളായ അനൂപ് മുഹമ്മദ്, റിജേഷ് രവീന്ദ്രൻ എന്നിവർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലാവുന്നത്. ബംഗളൂരുവിൽ ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിനെ വർഷങ്ങളായി അറിയാമെന്ന് തുറന്ന് സംബന്ധിച്ച ബിനീഷ് കോടിയേരി അനൂപിനെ മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് വ്യക്തമാക്കിയത്. അനൂപ്, റിജേഷ് രവീന്ദ്രൻ എന്നീ മലയാളികൾ ലഹരി മരുന്ന് കേസിൽ ബംഗളൂരിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ബിനീഷിനെതിരെ ആരോപണം ഉന്നയിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്തെത്തിയത്. ടീഷർട്ട് ബിസിനസ് പൊട്ടിയപ്പോൾ ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ പണം നൽകി, താൻ മാത്രമല്ല ഇത്തരത്തിൽ പല സുഹൃത്തുക്കളും പണം നൽകിയതായും ബിനീഷ് വ്യക്തമാക്കി. പണം നൽകിയത് കടമായിട്ടായിരുന്നുവെന്നും ബിനീഷ് കൂട്ടിച്ചേർത്തു. ബംഗളൂരുവിൽ പോകുന്ന സമയങ്ങളിൽ തനിക്കായി മുറി ബുക്ക് ചെയ്ത് തരാറുള്ളത് അനൂപാണ്. എന്നാൽ കുമരകത്ത് നടന്ന നിശാപാർട്ടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നും ബിനീഷ് കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തേത് എന്ന തരത്തിൽ പ്രചരിക്കുന്നത് 4-5 വർഷം മുമ്പുള്ള ഫോട്ടോ ആണെന്നും ബിനീഷ് പറയുന്നു. ലോക്ക്ഡൌൺ കാലയളവിൽ കുമരകത്തെ ഒരു ഹോട്ടലിൽ അനൂപിന്റെ നേതൃത്വത്തിൽ നിശാപാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്നു. ഈ സമയം ബിനീഷ് കോടിയേരി ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഫിറോസ് ഉന്നയിക്കുന്ന ആരോപണം. ലോക്ക്ഡൌണിലൂടെ ബിനീഷ് ബാംഗ്ലൂരിലെ ഹോട്ടലിൽ തങ്ങിയെന്നും ഫിറോസ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.